മിന്നൽ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആലപ്പുഴ കാവാലത്ത് ക്രിക്കറ്റ് കളിക്കുന്നത് മദ്യപിച്ചെത്തി തടഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ്. കുട്ടനാട്ടിലെ കാവാലം പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ജോഷിയാണ് കുട്ടികളുമായി തർക്കത്തിൽ ഏർപ്പെട്ടത്. സിപിഎം കുട്ടനാട് ഏരിയ കമ്മിറ്റി അംഗവും ലോക്കൽ കമ്മിറ്റി മുൻ സെക്രട്ടറിയുമാണ് പി ജെ ജോഷി. മുഖ്യമന്ത്രി ആദ്യമായി വന്ദേ ഭാരതിൽ യാത്ര ചെയ്യുന്നു. കണ്ണൂരിൽ നിന്ന് എറണാകുളത്തേക്കാണ് മുഖ്യമന്ത്രിയുടെ യാത്ര. വൈകിട്ട് 3:30 കണ്ണൂരിൽ നിന്ന് കനത്ത സുരക്ഷാ വലയത്തിലാണ് യാത്ര തുടങ്ങിയത്. വൈകിട്ട് 7 കഴിയുമ്പോൾ മുഖ്യമന്ത്രി എറണാകുളത്ത് എത്തിച്ചേരും. ലേയിലൂടെ ബൈക്കിൽ യാത്ര ചെയ്ത രാഹുൽ ഗാന്ധി പാങ്കോങ് ലേക്കിലൂടെ ബൈക്ക് റാലിയായി പോകുന്ന ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലാണ്. ലോകത്തെ ഏറ്റവും സുന്ദരമായ സ്ഥലമെന്ന ടാഗോടുകൂടിയാണ് രാഹുൽ ഗാന്ധി ചിത്രങ്ങൾ പങ്കുവച്ചത്. പ്രചാരണ തിരക്കിലാണ് പുതുപ്പള്ളിയിലെ 3 സ്ഥാനാർത്ഥികളും. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പരമാവധി വീടുകളിൽ നേരിട്ടെത്താനുള്ള ശ്രമത്തിലാണ് സ്ഥാനാർത്ഥികൾ. മണ്ഡലത്തിലെ വിഷയങ്ങൾക്കൊപ്പം ഓണക്കിറ്റ് വിവാദവും മണ്ഡലത്തിൽ ചർച്ചയാവുകയാണ്. ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം പുരോഗമിക്കുന്ന പുതുപ്പള്ളിയിലെ സപ്ലൈകോ സ്റ്റോറുകളിലും എല്ലാ അവശ്യ സാധനങ്ങളും കിട്ടാനില്ല. കറുത്ത കടല, വൻപയർ, വറ്റൽമുളക് എന്നിവയാണ് കിട്ടാത്തത്. ഓണമാകുമ്പോഴെങ്കിലും സാധനങ്ങളെല്ലാം കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് വോട്ടർമാർ. പുതുപ്പള്ളിയിൽ ഓണക്കിറ്റും ചർച്ചാ വിഷയമാക്കാൻ കോൺഗ്രസ്. എല്ലാവർക്കും കിറ്റുകൾ നൽകാത്തത് ജനങ്ങളെ വേർതിരിക്കലാണ്. ധൂർത്തിന് പണം ചെലവഴിക്കുന്ന സർക്കാർ കിറ്റിൽ പ്രതിസന്ധി പറയുന്നത് ശരിയല്ലെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. കിറ്റ് കൊടുക്കുന്നതിനകത്ത് ഞങ്ങൾക്ക് ഒരു എതിർപ്പുമില്ല. എല്ലാവർക്കും കൊടുക്കണമെന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. ഇപ്പം അതിൻ്റെ 13,000 വീടുകളിൽ മാത്രം കൊടുക്കത്തക്ക വിധത്തിലുള്ള സംവിധാനമായിട്ട് അവർ പോകുന്നത്. അതെന്തിനാ വേർതിരിക്കുന്നത്? എല്ലാവർക്കും കൊടുക്കണം. അതിനകത്ത് ആരുടെയും കുറയ്ക്കരുത്. മാക്സിമം ആളുകൾക്ക് അത് കൊടുക്കട്ടെ. ഓണക്കാലല്ലേ, അത് കൊടുക്കുന്നതിനുള്ള നടപടി എടുക്കട്ടെ. തിരുവഞ്ചൂർ രാധാകൃഷ്ണന് മറുപടിയുമായി ജേക്ക് സി തോമസ്. കോൺഗ്രസ് സർക്കാരുകൾ ഒരു തവണയെങ്കിലും കിറ്റ് കൊടുത്തിട്ടുണ്ടോ? 2016 മുൻപ് ഇവിടെ തിരഞ്ഞെടുപ്പുകൾ ഉണ്ടായിരുന്നില്ലേ എന്നും ജേക്ക്. അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോൾ കേരളത്തിൽ എത്ര പേർക്ക് കിറ്റ് കൊടുത്തു? നമ്മുടെ ആരുടെയെങ്കിലും അനുഭവത്തിൽ ഒരാൾക്കെങ്കിലും കിറ്റ് കൊടുത്തായിട്ടുണ്ടോ? അപ്പോൾ ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ ഉയർത്തുന്ന ചോദ്യം ഇത്രയേ ഉള്ളൂ. 2016 പുറകിൽ കേരളത്തെ അതിദരിദ്രനെന്നോ ദരിദ്രരെന്നോ പാവങ്ങളെന്നോ നിസ്വരെന്നോ വിഭാഗം ചെയ്യാതെ ഒരാൾക്ക് പോലും കിറ്റ് കൊടുക്കാത്ത കോൺഗ്രസ് വേണോ? അതോ കേരളത്തിൽ 650,000 വരുന്ന സാധാരണക്കാരും പാവങ്ങളുമായ മനുഷ്യർക്ക് കിറ്റ് കൊടുക്കുന്ന ഇടതുപക്ഷം വേണോ? ഈ ചോദ്യമേ ഞങ്ങൾ ഉയർത്തും. അച്ഛന്റെ പ്രായം വെച്ചുള്ള പ്രചാരണം കുടുംബത്തെ വേദനിപ്പിച്ചെന്ന് പുതുപ്പള്ളി LDF സ്ഥാനാർത്ഥി ജേക്കിന്റെ സഹോദരൻ മാതൃഭൂമി ന്യൂസിനോട്. അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചിട്ടില്ലെന്ന് തോമസ് സി തോമസ്. സൈബർ ഇടങ്ങളിലെ പ്രചരണത്തെ ഗൗനിക്കുന്നില്ല എന്നും തോമസ് സി തോമസ്. മാത്യു കൊഴൽനാടൻ MLA ചിന്നക്കനാലിലെ റിസോർട്ടിന്റെ ഭാഗമായ കെട്ടിടങ്ങൾക്ക് NOC നൽകാൻ ചിന്നക്കനാൽ വില്ലേജ് ഓഫീസറായിരുന്ന സുനിൽ ജയ്പോൾ നൽകിയ തെറ്റായ റിപ്പോർട്ട്. യാതൊരു പരിശോധനയുമില്ലാതെയാണ് കെട്ടിടത്തിന് 10 പഴക്കമുണ്ടെന്ന് റിപ്പോർട്ട് നൽകിയത്. മാസപ്പടിയിൽ നിയമ നടപടിക്കായി നീങ്ങുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. നിയമ നടപടിക്ക് ആവശ്യമായ രേഖകൾ സ്വരൂപിക്കുകയാണ്. മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ സത്യവാങ്മൂലത്തിലെ അവ്യക്തതയിൽ ഉൾപ്പെടെ നിയമ നടപടി സ്വീകരിക്കാമോ എന്ന ചോദ്യത്തിനാണ് പ്രതിപക്ഷ നേതാവിന്റെ മറുപടി. മാസപ്പടി സംബന്ധിച്ച് കേന്ദ്ര ഏജൻസിയോട് അന്വേഷണം ആവശ്യപ്പെടുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. കള്ളക്കേസുകൾ അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിക്കുന്ന സർക്കാർ മുഖ്യമന്ത്രിക്കും സതീശനുമെതിരെയുള്ള ആരോപണം അന്വേഷിക്കുന്നില്ല. വ്യാജ പ്രതിപക്ഷ നേതാവാണ് സതീശനെന്നും സുരേന്ദ്രൻ. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന് ജയിലിൽ പോകേണ്ടി വരുമെന്ന് ശോഭാ സുരേന്ദ്രൻ. മുഖ്യമന്ത്രിയുടെ മകളും ഭാര്യയും ചോദ്യം ചെയ്യലിന് വിധേയമാകേണ്ടി വരും. കോൺഗ്രസ് മാർക്സിസ്റ്റ് പാർട്ടി അന്തർധാര സജീവമാണെന്നും ശോഭാ സുരേന്ദ്രൻ ആരോപിച്ചു. മുഖ്യമന്ത്രിയുടെ മകളും മുഖ്യമന്ത്രിയുടെ ഭാര്യയും വരെ ചോദ്യം ചെയ്യലിന് വിധേയമാക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. വരാൻ പോകുന്ന നാളുകളിൽ മകൾക്കും ജയിലിനകത്ത് പോകേണ്ടി വരും. മുഖ്യമന്ത്രിയുടേത് നരേന്ദ്രമോദി മോഡലെന്ന് MM ഹസൻ. അവർക്കെതിരെ ഉയരുന്ന ആരോപണങ്ങളിൽ അവർ പ്രതികരിക്കില്ല. മകൾക്കെതിരായ ആരോപണങ്ങളിൽ മുഖ്യമന്ത്രി മറുപടി പറയണം. മാത്യു കൊഴൽനാടിനെതിരായ നടപടി ഇരട്ടത്താപ്പെന്നും ഹസൻ. താനൂർ കസ്റ്റഡി മരണത്തിൽ ഫോറൻസിക് സർജനെ ചോദ്യമുനയിൽ നിർത്തി പോലീസ്. ആദ്യ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അവിശ്വാസം രേഖപ്പെടുത്തിയ പോലീസ് റീപോസ്റ്റ്മോർട്ടം സാധ്യതയും തേടി. മരണകാരണം ശരീരത്തിലേറ്റ ക്ഷതമെന്ന് ഡോക്ടർ എഴുതിയത് തെറ്റെന്ന് വാദം. ഡോക്ടറുടെ നീക്കത്തിൽ ദുരൂഹതയുണ്ടെന്നും പോലീസ്. നെടുമങ്ങാട് വലിയ മലയിൽ ഭാര്യാമാതാവിനെ മരുമകൻ കുത്തി പരിക്കേൽപ്പിച്ചു. നെടുമങ്ങാട് വാണ്ടാം സ്വദേശി സീതയെ മരുമകൻ തലയിൽ കത്തികൊണ്ട് കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. കുടുംബ പ്രശ്നമെന്ന് ആക്രമണത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം.
കണ്ണൂരിൽ ട്രെയിനു നേരെ കല്ലെറിഞ്ഞ പ്രതി പിടിയിൽ. ഒഡീഷ സ്വദേശി സർവേഷാണ് പിടിയിലായത്. പ്രതി മദ്യലഹരിയിലാണ് ട്രെയിനു നേരെ കല്ലെറിഞ്ഞതെന്ന് പോലീസ്. ആലപ്പുഴ കഞ്ഞിപ്പാടത്ത് വാറ്റും പരസ്യ മദ്യപാനവും അന്വേഷിക്കാനെത്തിയ എക്സൈസ് സംഘത്തെ പോലീസുകാരൻ ആക്രമിച്ചു. ആലപ്പുഴ ജില്ലാ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ജോലി ചെയ്യുന്ന പോലീസുകാരനാണ് സംഘത്തിലുണ്ടായിരുന്നതെന്ന് മർദ്ദനത്തിൽ പരിക്കേറ്റ കുട്ടനാട്ടിലെ സിവിൽ എക്സൈസ് ഓഫീസർ ജി ആർ രണദിവേ പറഞ്ഞു. രണ്ട് എക്സൈസ് ഉദ്യോഗസ്ഥർക്കാണ് മർദ്ദനത്തിൽ പരിക്കേറ്റത്. 96 കടൽ കുതിരകളുമായി ചെന്നൈ സ്വദേശി പാലക്കാട്ട് പിടിയിൽ. ചെന്നൈ സ്വദേശി സത്യ 7 അറസ്റ്റിനാണ് പിടിയിലായത്. പാലക്കാട് ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഒലവക്കോട് വനം വകുപ്പുകാർ നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത്. ലഹരി പരിശോധനയ്ക്കെത്തിയ പോലീസിന് നേരെ സിപിഎം ലോക്കൽ സെക്രട്ടറിയുടെ ഭീഷണിയും അസഭ്യവർഷവും. ആലപ്പുഴ കഞ്ഞിക്കുഴി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഹെബിൻദാസിനെതിരെയാണ് പരാതി. നാർക്കോട്ടിക് സെൽ സീനിയർ സിപിഒ ഷൈനെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നതിന്റെ ശബ്ദരേഖ പുറത്ത്. അസഭ്യമായ സമൂഹമാധ്യമ പോസ്റ്റുകൾ ഇടുന്നവർക്കെതിരായ കേസുകൾ ഒഴിവാക്കാൻ മാപ്പ് പറച്ചിൽ മാത്രം പോരെന്ന് സുപ്രീംകോടതി. അസഭ്യമായ പോസ്റ്റുകൾ ഇടുന്നവർ അതിന്റെ പ്രത്യാഘാതം നേരിടാൻ തയ്യാറാകണം. സമൂഹമാധ്യമ പോസ്റ്റുകൾ ഇടുമ്പോൾ വളരെയധികം ജാഗ്രത പാലിക്കണമെന്നും കോടതി. പാലക്കാട് മലമ്പുഴ അയ്യപ്പൻപുറ്റയിൽ പുലിയിറങ്ങി. രണ്ട് പുലികൾ ഉണ്ടായിരുന്നെന്ന് വീട്ടുടമ. അയ്യപ്പൻപുറ്റ സ്വദേശി രാജന്റെ രണ്ട് ആടുകളെയാണ് പുലി പിടിച്ചത്. വനം വകുപ്പ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. യുഡിഎഫ് എംപിമാർ സംസ്ഥാന താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നില്ലെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ. എംപിമാർ കേരളത്തെ വഞ്ചിച്ചു. കേരളത്തിൽ നിന്നുള്ള യുഡിഎഫ് എംപിമാർ സഹകരിക്കുന്നില്ല. കേന്ദ്ര ധനമന്ത്രിയെ കാണാൻ എംപിമാർ എത്തിയില്ലെന്നും ബാലഗോപാൽ. ധനപ്രതിസന്ധി മറികടക്കാൻ യുഡിഎഫ് എംപിമാർ ഇടപെട്ടില്ലെന്ന ധനമന്ത്രിയുടെ വാദം വിചിത്രമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. കേന്ദ്രമന്ത്രിമാരെ കാണാൻ എംപിമാർ പോകാതിരുന്നത് ക്ഷണിക്കാത്തതുകൊണ്ടാണ്. ക്ഷണിക്കാതെ മന്ത്രിയുടെ വാഹനത്തിൽ പോകേണ്ട ഗതികേട് യുഡിഎഫ് എംപിമാർക്കില്ലെന്നും സതീശൻ. സംസ്ഥാനത്ത് വെളുത്തുള്ളി വില കുതിക്കുന്നു. രണ്ടു മാസത്തിനിടെ മൊത്തവ്യാപാര വിപണിയിൽ കൂടിയത് ഇരട്ടി വില. 80 രൂപയിൽ കരുതിരുന്ന വെളുത്തുള്ളിക്ക് 130 മുതൽ 160 രൂപ വരെയാണ് വില. ചിക്കൻ വിലയിലും വർധന. കിലോയ്ക്ക് 180 രൂപയുണ്ടായിരുന്ന ചിക്കൻ ഇപ്പോൾ 220 മുതൽ 240 രൂപ വരെയാണ് വില. ഓണ വിപണി ലക്ഷ്യം വെച്ച് ഫാമുകൾ വില വർദ്ധിപ്പിക്കുന്നുവെന്ന് വ്യാപാരികൾ. റെഗുലേറ്ററി കമ്മീഷൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ മാസം 21 ശേഷം സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗിനുള്ള സാഹചര്യം ഒരുങ്ങും. 500 മെഗാവാട്ടിന്റെ പുതിയ വൈദ്യുതി കരാർ ഉണ്ടാകും. അതുവരെ റദ്ദായ കരാർ തുടരാൻ അനുവദിക്കണമെന്ന് കെഎസ്ഇബി കമ്മീഷന് അപേക്ഷ നൽകി. സുരക്ഷയിൽ വേണ്ടത്ര ജാഗ്രത കാണിക്കാതെ കെഎസ്ഇബി. റോഡരികിലും സർക്കാർ സ്ഥാപനങ്ങളിലും അപകടകരമായ വിധം വൈദ്യുതി ലൈനിൽ ചാഞ്ഞു നിൽക്കുന്ന മരങ്ങൾ മുറിക്കാൻ നടപടിയില്ല. കാട് പിടിച്ചെടുക്കുന്ന ട്രാൻസ്ഫോർമറുകളും നിരവധി. കർക്കിടകത്തിൽ തകർത്ത് പെയ്യുന്ന പതിവ് തെറ്റിച്ച് കാലവർഷം. കഴിഞ്ഞ 3 വർഷം കൊണ്ട് ശരാശരി ലഭിക്കേണ്ടതിനേക്കാൾ കുറവ് മഴയാണ് കർക്കിടകത്തിൽ ലഭിച്ചത്. തുലാവർഷ മഴയും കുറഞ്ഞാൽ വരൾച്ചയെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന് ആശങ്ക. ദേശീയപാതയിലെ ടോൾ നിരക്കിൽ പിടിച്ചുപറി. 3 വർഷത്തിനിടെ തിരുവനന്തപുരം തിരുവല്ലത്ത് മാത്രം ടോൾ നിരക്ക് വർദ്ധിപ്പിച്ചത് 5-ാം തവണ. ചെറുവാഹനങ്ങൾ ഒരു തവണ കടക്കാൻ 150 രൂപ നൽകണം. മാത്യു കുളനാടൻ എംഎൽഎയുടെ ഭൂപതിവ് ചട്ടലംഘനം ചോദ്യം ചെയ്യുന്ന സിപിഎം നടത്തുന്നത് അതിലും ഗുരുതരമായ നിയമലംഘനം. 4 നിലകളിൽ ശാന്തിൻപാറ ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മിക്കുന്നത് ഭൂപതിവ് ചട്ടം ലംഘിച്ചു മാത്രമല്ല റവന്യൂ വകുപ്പിന്റെ എൻഒസി പോലും ഇല്ലാതെ. 2 തവണ വില്ലേജ് ഓഫീസ് നൽകിയ സ്റ്റോപ്പ് മെമ്മോ സിപിഎം അവഗണിച്ചു. വീണ വിജയനെതിരെ ആരോപണവുമായി വീണ്ടും മാത്യു കുളനാടൻ എംഎൽഎ. വീണയ്ക്കെതിരായ കൂടുതൽ തെളിവുകൾ മാത്യു പുറത്തുവിട്ടു. വീണയുടെ കമ്പനി നഷ്ടത്തിലായപ്പോഴെല്ലാം ശശിധരൻ കർത്തയുടെ ഭാര്യയുടെ കമ്പനിയായ എംപവർ ഇന്ത്യ ലക്ഷങ്ങൾ നൽകിയെന്ന് മാത്യു കുളനാടൻ. മലപ്പുറം ചെറുകാവിൽ പർദ്ദയും നിഖാബും ധരിച്ചെത്തിയ ഇതര സംസ്ഥാന തൊഴിലാളിയെ നാട്ടുകാർ പോലീസിലേൽപ്പിച്ചു. ജുമാ നമസ്കാരത്തിന് സമയത്താണ് പർദ്ദയണിഞ്ഞ യുവാവ് പള്ളിക്ക് സമീപത്ത് എത്തിയത്. അസം സ്വദേശിയായ സമീഹുൽ ഹഖാണ് പിടിയിലായത്. ഇനി വിശദമായ വാർത്തകളുമായി വാർത്തകൾ ഇതുവരെയിൽ രതീഷ് അനിരുദ്ധ്. നമസ്കാരം.